ബാരോമീറ്റർ. ബാരോമീറ്റർ എന്തിനുപയോഗിക്കുന്ന ഉപകരണമാണ്? ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. അറ്റ്മോസ്ഫറിക് പ്രഷർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ വാസ് ഫസ്റ്റ് ഡിസൈൻഡ് ബൈ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി എന്ന ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റാണ് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ചത്. മെർക്കുറി ഈസ് ഫിൽഡ് ഇൻ എ നാരോ ഗ്ലാസ് ട്യൂബ് ആൻഡ് ഈസ് ഇൻവേർട്ടഡ് ഇൻ ടു എ ട്രഫ് ഓഫ് മെർക്കുറി. ഈ കാണിച്ചിരിക്കുന്നത് ഒരു മെർക്കുറി ബാരോമീറ്ററിൻ്റെ ചിത്രമാണ്. ഒരു പാത്രത്തിൽ, ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ മെർക്കുറി എടുക്കുന്നു. ഏകദേശം ഒരു മീറ്ററെങ്കിലും നീളമുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ഈ ടെസ്റ്റ് ട്യൂബിൽ മുഴുവനായും മെർക്കുറി നിറയ്ക്കുന്നു. മുഴുവനായും മെർക്കുറി നിറച്ച ഈ ടെസ്റ്റ് ട്യൂബ് തല കീഴായി ഈ മെർക്കുറി ഉള്ള പാത്രത്തിൽ കമഴ്ത്തി വയ്ക്കുന്നു. ഒരു മീറ്റർ നീളമുള്ള ഈ ഗ്ലാസിൻ്റെ ടെസ്റ്റ് ട്യൂബിനകത്ത് മുഴുവനായും മെർക്കുറി ആയിരുന്നു. ഇപ്പോൾ ഈ മെർക്കുറി ഉള്ള പാത്രത്തിൽ ഇത് കമഴ്ത്തി വയ്ക്കുമ്പോൾ മെർക്കുറി കുറച്ച് താഴ്ന്നാണ് നിൽക്കുക. അതായത് ഇവിടെ ഈ വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ഏകദേശം വാക്വം ആയിരിക്കും, അഥവാ ശൂന്യ സ്ഥലമായിരിക്കും. കുറച്ച് മെർക്കുറി വേപ്പർ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടുത്തെ പ്രഷറിന് ക്യാപിലറ്റർ പി എന്ന സിമ്പൽ നൽകുന്നു. ഈ പ്രഷർ വളരെ ചെറുതായിരിക്കും. ഈ ഗ്ലാസ് ട്യൂബിന് പുറത്ത് പാത്രത്തിന് മുകളിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫറിക് പ്രഷറിനെയാണ് പി എ എന്ന സിമ്പൽ നൽകിയിരിക്കുന്നത്. ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ കാരണമാണ് ഗ്ലാസ് ട്യൂബിനകത്ത് മെർക്കുറി എച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നത്. അറ്റ്മോസ്ഫറിക് പ്രഷർ പി എ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗ്ലാസ് ട്യൂബിനകത്തുള്ള മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റും വർദ്ധിക്കും. മെർക്കുറി റിമെയിൻസ് ഇൻ ദ ട്യൂബ് അപ് ടു എ ഹൈറ്റ് ഓഫ് 76 സെൻറ്റിമീറ്റർ എബവ് ദ റിസർവോയർ ലെവൽ അറ്റ് ദ സീ ലെവൽ. കടൽ വെള്ളത്തിൻ്റെ നിരപ്പിൽ വയ്ക്കുകയാണ് എങ്കിൽ ഈ മെർക്കുറി ബാരോമീറ്ററിൽ 76 സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കും മെർക്കുറി നിൽക്കുക. മെർക്കുറി നിറച്ച ഈ പാത്രത്തിൻ്റെ മെർക്കുറി ലെവലിനെയാണ് റിസർവോയർ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ കടൽ വെള്ളത്തിൻ്റെ ലെവൽ എടുക്കാൻ കാരണം ഭൂമിയിലെ എല്ലാ കടലുകളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും സീ ലെവൽ ഒന്നായിരിക്കും. കരയുടെ ഉയരം പല സ്ഥലത്തും പലതായിരിക്കും, പക്ഷേ എല്ലാ കടലുകളും ഒന്നിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് സീ ലെവൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രഷർ എപ്പോഴും സീ ലെവലിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സിൻസ് ദ പ്രഷർ അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ ഈസ് ദ സെയിം, അതായത് ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കും. ഇവിടെ മെർക്കുറി എടുത്തിരിക്കുന്ന ഈ പാത്രത്തിലെ ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു, ക്യാപിലറ്റർ എയും ക്യാപിലറ്റർ ബിയും. ക്യാപിലറ്റർ എ ടെസ്റ്റ് ട്യൂബിന് പുറത്തും ക്യാപിലറ്റർ ബി ടെസ്റ്റ് ട്യൂബിനകത്തുമാണ്. എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലായതുകൊണ്ട് പോയിന്റ് എയിലെ പ്രഷറും പോയിന്റ് ബിയിലെ പ്രഷറും തുല്യമായിരിക്കും. അതായത് പ്രഷർ അറ്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി, പി എ ഈക്വൽ ടു പി ബി. അടുത്തതായി പോയിന്റ് എയിലെ പ്രഷർ എത്രയാണെന്ന് നോക്കാം. പോയിന്റ് എയുടെ മുകളിലായി ഉള്ളത് അറ്റ്മോസ്ഫിയർ ആണ്, അഥവാ പോയിന്റ് എയുടെ മുകളിൽ ഉള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതുകൊണ്ട് പി എക്ക് പകരം അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ എന്ന് സിമ്പിൾ നൽകാം. ഇവിടെ എ എന്ന പോയിന്റിലെ പ്രഷറിന് പി ക്യാപിലറ്റർ എ എന്ന സിമ്പിൾ നൽകിയിരിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് പി സ്മോൾ ലെറ്റർ എ എന്ന സിമ്പിളാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായി പി ബി പ്രഷർ അറ്റ് ബി, പോയിന്റ് ബിയിലെ പ്രഷർ എത്രയാണെന്ന് നോക്കാം. പോയിൻ്റ് ബിയുടെ മുകളിലായി എച്ച് ഹൈറ്റിൽ മെർക്കുറി കോളം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനു മുകളിലായി ഇവിടെ വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തെ പ്രഷറുമുണ്ട്. അതായത് പോയിൻ്റ് ബിയിലെ പ്രഷർ എന്നത് പ്രഷർ പി പ്ലസ് എച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന മെർക്കുറി കോളം കൊണ്ടുള്ള പ്രഷറായിരിക്കും. അതുകൊണ്ട് പ്രഷർ അറ്റ് ബി ഈക്വൽ ടു പി പ്ലസ് എച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന മെർക്കുറി കോളത്തിൻ്റെ പ്രഷറാണ് എച്ച് റോ ജി. ഇത് ഫ്ലൂയിഡ് പ്രഷറിൻ്റെ ഇക്വേഷനാണ്. എച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന മെർക്കുറി കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് എച്ച് റോ ജി. പോയിന്റ് ബിയിലെ പ്രഷറിന് പകരം ക്യാപിലറ്റർ പി പ്ലസ് എച്ച് റോ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പാത്രത്തിലെ മെർക്കുറിയുടെ ലെവൽ അഥവാ റിസർവോയർ ലെവലിൽ നിന്നും മെർക്കുറി എത്ര ഹൈറ്റിലേക്കാണ് ഉയർന്നത്, ഈ ഹൈറ്റാണ് സ്മോൾ ലെറ്റർ എച്ച്. മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ് റോ. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ആണ് സ്മോൾ ലെറ്റർ ജി. പി എന്ന പ്രഷർ അഥവാ ഈ റീജിയനിലെ പ്രഷർ വളരെ ചെറുതാണ്, അതുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ പിക്ക് പകരം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ പി എ ഈക്വൽ ടു എച്ച് റോ ജി. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനൊരു ഇക്വേഷൻ കിട്ടി. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ ഈക്വൽ ടു എച്ച് റോ ജി. ലാൻഡ് ലെവൽ അഥവാ കരയുടെ ഉയരം വ്യത്യസ്തമായിരിക്കും, എന്നാൽ ഭൂമിയിലെ എല്ലാ കടലുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്
സി ലെവൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അഥവാ സി ലെവൽ എപ്പോഴും ഒന്നായിരിക്കും. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എപ്പോഴും സ്റ്റാൻഡേർഡായി മെഷർ ചെയ്യുന്നത് സി ലെവലിൽ നിന്നുകൊണ്ടാണ്. സാധാരണ കാലാവസ്ഥയിലാണ് എങ്കിൽ സി ലെവലിൽ വെച്ചിരിക്കുന്ന, കടൽ നിരപ്പിൽ വെച്ചിരിക്കുന്ന ഒരു മെർക്കുറി ബാരോമീറ്ററിൽ 76 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ഈ ട്യൂബിനകത്ത് മെർക്കുറി നിൽക്കുക. ഇപ്പോൾ കണ്ടെത്തിയ പ്രഷറിൻ്റെ ഇക്വേഷനിൽ എച്ചിന് പകരം 76, റോയ്ക്ക് മെർക്കുറിയുടെ ഡെൻസിറ്റി, ജിക്ക് 9.8 എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 76 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.76 എന്ന് കിട്ടും. 0.76 മീറ്റർ ഇൻറ്റു റോ എന്നത് മെർക്കുറിയുടെ ഡെൻസിറ്റി, 13.6 × 10³ ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. സിംപ്ലിഫൈ ചെയ്യുന്നു, പി എ ഈക്വൽ ടു 1.013 × 10⁵ പാസ്കൽ. പ്രഷറിൻ്റെ ഒരു യൂണിറ്റാണ് പാസ്കൽ. 1.013 × 10⁵ പാസ്കലിനെ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ 1 ATM എന്ന് പറയുന്നു. അടുത്തതായി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ ഹോൾ ഈസ് ഡ്രിൽഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബാരോമീറ്റർ ട്യൂബ്? ഈ ബാരോമീറ്റർ ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ദ്വാരം ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. വെൻ എ ഹോൾ ഈസ് ഡ്രിൽഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബാരോമീറ്റർ ട്യൂബ്, മെർക്കുറി ഇൻ ഇറ്റ് ഡയറക്ട്ലി കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ അറ്റ്മോസ്ഫിയർ. സിൻസ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെർക്കുറി ഇൻ ദ ട്യൂബ് ആൻഡ് ഇൻ ദ റിസർവോയർ ബിക്കം 0, ദ ലെവൽ ഫോൾസ് ഡൗൺ ഇൻ ദ ട്യൂബ്. അതായത് ഇവിടെ ഒരു ഹോൾ ഇടുമ്പോൾ ഈ ഭാഗം അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്റ്റിൽ വരും, അഥവാ ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാകും. ട്യൂബിന് പുറത്തുള്ള ഭാഗത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതായത് ട്യൂബിന് മുകളിലുള്ള പ്രഷറും വശങ്ങളിലുള്ള പ്രഷറും ഒന്നു തന്നെയാവും, രണ്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. രണ്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷറാകുമ്പോൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുകയില്ല. പ്രഷർ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ മെർക്കുറി കോളം താഴ്ന്ന് ഈ റിസർവോയറിൻ്റെ അതേ ഹൊറിസോണ്ടൽ ലെവലിലെത്തും, അഥവാ AB എന്ന ഹൊറിസോണ്ടൽ ലെവലിലേക്ക് മെർക്കുറി കോളം താഴും. അതായത് മെർക്കുറി ബാരോമീറ്ററിൻ്റെ ട്യൂബിന് മുകളിലായി ഒരു ദ്വാരം ഇടുകയാണ് എങ്കിൽ ഈ മുകൾ ഭാഗത്തെ പ്രഷറും ഇവിടെ താഴെ രണ്ട് വശങ്ങളിലും ട്യൂബിന് പുറത്തുള്ള വശങ്ങളിലെയും പ്രഷർ ഒന്നായി മാറും. പ്രഷർ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് 0 ആയി മാറും, അഥവാ മെർക്കുറി AB എന്ന റിസർവോയറിൻ്റെ അതേ ഹൊറിസോണ്ടൽ ലെവലിൽ വന്ന് നിൽക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ അഫക്ട് ദ റീഡിംഗ് ഓഫ് ദ ബാരോമീറ്റർ? അന്തരീക്ഷത്തിലെ ഈർപ്പം കാരണം മെർക്കുറി ബാരോമീറ്ററിൽ എന്ത് മാറ്റം വരുമെന്നതാണ് ചോദ്യം. മോയ്സ്റ്റ് എയർ ഈസ് ലെസ് ഡെൻസ് ദാൻ ദ ഡ്രൈ എയർ, ഹെൻസ് ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഡിക്രീസസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഡിക്രീസ് ഓഫ് പ്രഷർ ഷോസ് എ ഫോൾ ഇൻ ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം ഇൻ ദ ബാരോമീറ്റർ, വിച്ച് ഇൻഡിക്കേറ്റ്സ് കമ്മിങ് ഓഫ് റെയിൻ ആൻഡ് സ്റ്റോം. അതായത് അറ്റ്മോസ്ഫിയറിക് എയറിലെ ഈർപ്പം വർദ്ധിക്കുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞാൽ മെർക്കുറി ബാരോമീറ്ററിലെ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റും കുറയും. സാധാരണയായി ശക്തമായ കാറ്റോ മഴയോ വരുമ്പോഴാണ് ഇതുപോലെ മെർക്കുറി ബാരോമീറ്ററിലെ ഹൈറ്റ് കുറയുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറിലെ ഈർപ്പം വർദ്ധിക്കുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞാൽ മെർക്കുറി ബാരോമീറ്ററിലെ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റും കുറയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ ബാരോമീറ്റർ, എന്തുകൊണ്ടാണ് ബാരോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നത്? നേരത്തെ കണ്ടെത്തിയ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇക്വേഷനാണ് PA = HρG. ഈ ഇക്വേഷനിൽ റോ എന്നത് മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. മെർക്കുറിക്ക് ഹൈ ഡെൻസിറ്റിയാണ്, സോ വി ക്യാൻ റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദ ട്യൂബ്. മെർക്കുറിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് ഉപകരണത്തിൻ്റെ ഹൈറ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡാണെങ്കിൽ ആ ലിക്വിഡിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും, അത്തരം ഉപകരണം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ മെർക്കുറിക്ക് ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കും. മെർക്കുറിയുടെ സർഫസ് ഒരു ഷൈനിങ് സർഫസ്സാണ്, അതുകൊണ്ട് റീഡിംഗ് എടുക്കാൻ മെഷർമെൻറ്റിനൊക്കെ എളുപ്പമാണ്. മെർക്കുറി ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കില്ല, മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ഗ്ലാസ്. മെർക്കുറി ഗ്ലാസ്സിനെ നനയ്ക്കാത്തതുകൊണ്ട് കൃത്യമായ റീഡിംഗ് എടുക്കാൻ പറ്റും. മെർക്കുറിയുടെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മെർക്കുറി ബാരോമീറ്ററിൻ്റെ ഹൈറ്റ് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഷൈനിങ് സർഫസ് ഉള്ളതുകൊണ്ട് റീഡിംഗ് എടുക്കാൻ എളുപ്പമാണ്. ഗ്ലാസ്സിനെ നനയ്ക്കാത്തതുകൊണ്ട് പ്രഷർ കുറയുമ്പോൾ മെർക്കുറി മുഴുവനായും താഴേക്ക് വരും, ഗ്ലാസ്സിൽ ഒരു സ്ഥലത്തും മെർക്കുറി പറ്റിപ്പിടിക്കില്ല, അതുകൊണ്ട് കൃത്യമായ റീഡിംഗ് കിട്ടും. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ബാരോമീറ്ററിനകത്ത് മെർക്കുറി ഉപയോഗിക്കുന്നത്.